പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചോദ്യമാണ് പത്മനാഭൻ. അപ്പം അതിനുമുമ്പ് പറയട്ടെ, മടക്കാതെ ലൈക്ക് അടിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തു പോകാം. അപ്പോൾ ലൈക്ക് അടിക്കുക, മറക്കാതെ ലൈക്ക് അടിക്കുക. എത്ര പറഞ്ഞാലും നിങ്ങൾ മറക്കും, അടിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ചിലർ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് കേട്ടോ. എന്നാലും എൻ്റെ ഒരു ഇഷ്ടം, ആ ഇഷ്ടം നിങ്ങളുടെ കൂടി ഇഷ്ടമാക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കുക. എന്താണെന്ന് ഒരു മുടക്കില്ല, വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ പോരല്ലേ. അപ്പോൾ മറക്കാതെ ലൈക്ക് അടിക്കട്ടെ. ഞാനൊരു 1K അല്ലെങ്കിൽ ഒരു 2K എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോയ്ക്ക്. ചോദിച്ചു മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ, ചോദിക്കാതെ ചോദിച്ചിട്ടല്ലേ. അപ്പോൾ ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ആദ്യം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടാൽ മതി. ആദ്യം അടിക്കുന്ന എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ മറന്നു. അതുകൊണ്ടാണ് ഒരു പത്മനാഭൻ MP എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചിരുന്നു, ഇസ നിൻ്റെ ആദ്യ കളി ഇങ്ങനെ വ്യക്തമായി ഒരു വീഡിയോയിൽ പറയണം, ഒരു സിനിമ കാണുന്ന പോലെ ആദ്യം മുതൽ ഉള്ള കഥകൾ, ആദ്യം മുതലുള്ള കളികൾ പറയാമോ. എന്താ ആഗ്രഹം അല്ലേ. നമ്മുടെ പത്മനാഭൻ ചേട്ടന് ഭയങ്കര, ചേട്ടനാണോ അനുജനാണോ എന്നറിയില്ല, എന്നാലും ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കളിയെപ്പറ്റി അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കളി എങ്ങനെയായിരുന്നു, എൻ്റെ കളി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എപ്പോഴായിരുന്നു എന്നുള്ള കളി കാര്യം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഓരോരുത്തർക്കും അത് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലേ? അപ്പോൾ ഞാൻ പറയാം എൻ്റെ കളി എങ്ങനെയായിരുന്നു. നിൻ്റെ ആദ്യ കളി മുതൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് കളിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കളിക്കുന്നത്, ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കളിയുടെയും പേരെടുത്ത് പറയാനിട്ട് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് കളിയുടെ പേര് പറയാം. അത് ഓർക്കുന്ന കളികൾ മാത്രം, കാരണം ആ പ്രായം അതായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം കൂടെ കളികൾ കുറച്ച് കുറവായിരുന്നു, കാരണം ഇപ്പോൾ പ്രായം കൂടി വരുന്നതനുസരിച്ച് നമ്മൾ കളികളും കുറച്ച് കുറയ്ക്കും. കാരണം നമ്മൾക്ക് പ്രായമായില്ല, ഇനി എന്തിനാണ് കളിക്കണം എന്ന് തോന്നിപ്പോകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രായം ആവുന്നതിന് മുമ്പ് കുറച്ച് ചെറുപ്പത്തിലൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്. കാരണം ആ പ്രായം, ആ ടൈമൊക്കെ അതല്ല, നമുക്ക് നന്നായിട്ട് കളിക്കാനുള്ള ഒരു ഇമ്പ്രഷൻ വരും. അത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് കളി എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ആ കളി നമ്മളെന്തായാലും നന്നായിട്ട് കളിച്ച് തന്നെ പോകാൻ ആ പ്രായത്തിൽ, അതെന്നുവെച്ചാൽ നമ്മുടെ പ്രായം അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കളിച്ച കളി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാറ്റ് കളിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയോ സാറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല. അതായത് ഈ കണ്ണ് പൊത്തിയിട്ട് ഒരു കുട്ടി പോയി 1, 2 അല്ലെങ്കിൽ 1, 2, 3 എണ്ണും. അപ്പോൾ മറ്റുള്ള കുട്ടികൾ പോയിട്ട് കുളിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക, അത് രസമല്ലേ. അത് അയ്യോ, ആ കളിക്ക് എത്ര കളി കളിച്ചിട്ടെന്ന് പറയുമ്പോൾ, ഞാൻ എന്നിട്ട് പോയി എവിടെയെങ്കിലും പോയി കുളിക്കും, എന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നെ ഞാൻ ഓടറ ഓട്ടോ ഓടി ഏതെങ്കിലും മരത്തിൻ്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കും. ഇവരൊന്നും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്ര ഞാൻ ദൂരത്തേക്ക് പോയിട്ട് ഒളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സാറ്റ് കളിച്ചിട്ട് അന്നത്തെ കളിയുടെ ഒക്കെ ആ രസമുണ്ടല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ബാക്കിലേക്ക് തിരിച്ചു പോകാൻ തോന്നാം, ആ പ്രായത്തിലേക്ക് പോകാൻ തോന്നാം. ആ കളിയൊന്നും ഇനി കളിക്കാൻ പറ്റില്ല, കാരണം ഇനിയിപ്പോൾ ഓടിയാണെന്ന് കളിക്കാൻ പറ്റുമോ, വയസ്സായില്ലേ, പ്രായമായി വരികയല്ലേ. അപ്പോൾ ആ കളി ഒരു ഒന്നാം തരം കളിയാറെന്ന് എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. വീണ്ടും വീണ്ടും എപ്പോഴും ആ പ്രായത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അക്ക് കളിക്കാമെന്ന് പറയും. അതായത് ഒരു കളം വരച്ചിട്ട് അതിൽ അക്ക് വെച്ചിട്ട്, അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ ഏതെങ്കിലും ഒരു, അതായത് നമ്മുടെ വസ്തി എന്നൊക്കെ പറയാം, ഒരു പ്ലേറ്റിൻ്റെ ഒരു തുണ്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും അതിൽ ചവിട്ടിയിട്ട് കളത്തിലൂടെ ചവിട്ടുക, അങ്ങനെയൊക്കെ. അതൊരു അക്ക് കളി, അതൊരു കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കളി കളിച്ചിട്ടുണ്ട്. പിന്നെ സാറ്റ് കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുട്ടിയും കോലും കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ കുളങ്കര എന്നുള്ളൊരു കളി കളിച്ചിട്ടുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങുക, പിന്നെ കയറുക, ഇങ്ങനെ അങ്ങനെ കുളങ്കര, കുളങ്കര എന്ന് പറയുമ്പോൾ അങ്ങനെ ആ കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ഓർമ്മയിൽ, പിന്നെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഞങ്ങൾക്ക് കുളിക്കാൻ പോകും. ആ കുളി എന്ന് വെച്ചാൽ വല്ലാത്തൊരു കുളി തന്നെയാണ്. കാരണം പോയാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞൊരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക്, വലിയൊരു ചുഴിയാണ് അവിടെ, ആ ചുഴിയിലേക്ക് എടുത്തങ്ങ് ചാടും. എടുത്തി ആടിയിട്ട് ആ ചുഴിയിൽ കയറി വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ആ ചുഴിയിൽ ഇങ്ങനെ കറങ്ങി 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 മുകളിലേക്ക് ഒരൊറ്റ പൊങ്ങൽ പൊങ്ങും. അങ്ങനെ ഞങ്ങൾ കയറുന്ന വെള്ളത്തിലിങ്ങനെ ചാടാൻ വേണ്ടി മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചുഴിയിൽ ചാടുക, കയറി വരിക, ചുഴി അങ്ങനെ 1-2 മണിക്കൂറൊക്കെ ആ പുഴയിൽ തന്നെ കുളിയും അതുപോലെ തന്നെ ഒരു നീന്തലും അതുപോലെ തന്നെ ഈ ചാട്ടമൊക്കെ ആയിട്ട് കുറേ നാളങ്ങനെ നടന്നിട്ടുണ്ട്. അതും ഒരു കളിയായിരുന്നു, ഒരു രസമായിരുന്നു. എല്ലാവരും കൂടി, കൂട്ടുകാരൊക്കെ കൂടിപ്പോയിട്ട് അങ്ങനെ കുളിക്കുന്നതും ചാടുന്നതും അതെല്ലാം ഒരു സുഖമുള്ള ഒരു ഏർപ്പാടായിരുന്നു, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതെല്ലാം.
അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ കളി. പിന്നെയുള്ള കളി എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവുക, അതായത് എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന എന്തെങ്കിലുമൊക്കെ കഥകൾ പറയുക, പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോവുക. സിനിമയ്ക്ക് പോവും ഞങ്ങൾ ഒറ്റയ്ക്ക്, ഒറ്റയ്ക്കല്ല കൂട്ടുകാരെ കൂട്ടിയിട്ടിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇന്ന് മറ്റേക്ക് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ വീണ്ടും തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ട്, അപ്പോൾ അങ്ങനെ പോയി സിനിമ ആണ്. അതുപോലെ കൂട്ടുകൂടികളിലേക്ക് എന്താ പറയുക, ഐസ്ക്രീം കഴിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഒരു ഐസ് കഴിക്കാൻ പോകുക, അന്ന് ഐസാവുന്നു കൂടുതൽ കഴിക്കുക, അപ്പോൾ ഐസ് കഴിക്കുക, അങ്ങനെയൊക്കെ അതൊരു രസമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അതൊന്നും ഒരു കളിയല്ല കേട്ടോ. കളി കളിച്ചത് എന്താണ്, സാറ്റ് കളി അല്ലെങ്കിൽ കുട്ടിയും കോലും കളിച്ച, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുളങ്കര, അങ്ങനെയുള്ള കളികളൊക്കെയായിരുന്നു കളി. അതൊക്കെ ഒരു കളി തന്നെയാണ് കേട്ടോ ആ പ്രായത്തിൽ. അപ്പോൾ ഞാൻ കളിക്കാനും മിടിക്കുമായിരുന്നു, എല്ലാവരെയും തോൽപ്പിക്കും ഞാൻ കളിച്ച്, ഞാൻ എല്ലാത്തിനും ഫ്രണ്ടിൽ വരുമായിരുന്നു. അതുപോലെ തന്നെ ഒപ്പന കളിക്കുമായിരുന്നു, അതൊക്കെ ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്, എ ഗ്രേഡിൽ ഫസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഒരു എന്താ പറയുക, യൂത്ത് ഫെസ്റ്റിവലിലെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. ആ ഒരു കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ പാട്ടായാലും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഒപ്പന, ഡാൻസ്, ഇതെല്ലാത്തിലും ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു കളി ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എനിക്ക്. അപ്പോൾ ആ കളിയൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ, ഞാൻ ആ കളിയെ കളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പത്മനാഭൻ ചേട്ട അല്ലെങ്കിൽ സഹോദര അനുജ, താങ്കൾക്ക് എൻ്റെ കളി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഏത് കളിയാണ് അല്ലെങ്കിൽ ഇസ നിൻ്റെ കളി എങ്ങനെ വ്യക്തമാക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ കളി, ഉദ്ദേശിച്ച കളി ഇതാണെങ്കിൽ ഇതായിരുന്നു എൻ്റെ കളി കേട്ടോ. അപ്പോൾ ആ കളി ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കളിയെ പറ്റിയിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കളി താങ്കൾ വ്യക്തമായി പറഞ്ഞില്ല, അതായത് കളി എന്ന് പറയുമ്പോൾ എന്ത് കളിയാണെന്ന് കൂടി താങ്കൾ വ്യക്തമാക്കിയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് ഞാൻ കളിച്ച കളി എൻ്റെ ഓർമ്മയിലുള്ളത് കേട്ടോ. പിന്നെ താങ്കൾ ഉദ്ദേശിച്ച ഈ കളി തന്നെ ആയിരിക്കുള്ളൂ, അല്ലാതെ ഇപ്പോൾ മറ്റെന്ത് കളിയില്ലേ, മറ്റുള്ള കളികളൊന്നും വല്ല കളികളാണോ അല്ലേ. അതിൻ്റെ കളിയിൽ നിന്നും വിളിക്കാറില്ലല്ലോ ആരും അല്ലേ, പേരിട്ട് വിളിക്കുന്നത് അർത്ഥമില്ല അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് കളി. ആ താങ്കൾ ഉദ്ദേശിച്ച തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, താങ്കൾ ഉദ്ദേശിച്ച കളി തന്നെയാണ് ഞാൻ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കളിയല്ലേ ഉദ്ദേശിച്ചല്ലേ. അപ്പോൾ എന്തായാലും പത്മനാഭൻ ചേട്ടന് എൻ്റെ മറുപടി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. അഖിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നോട്, എന്താ പറയണ്ട, മെയിലിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് മാഡം, ഗുഡ് ഈവനിങ്, സുഖമാണ്, വല്ലാതെ മിസ് ചെയ്യുന്നു. ഓക്കെ മാഡത്തിന് ഒരു സംശയമാണ്, എനിക്ക് മാത്രമാണോ എന്നറിയില്ല. നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ നല്ല ടൈമും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, പക്ഷേ കിടന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. എന്തോ എനിക്കിങ്ങനെ തോന്നുന്നു, കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ അഖിലിന് പറ്റിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അഖിലിന് നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ നല്ല ടൈമിങ്ങുണ്ട്, കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ നല്ല ടൈമിങ് കിട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ നല്ല ടൈമിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷെ കിടന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകും. എൻ്റെ ഗുഡ്നെസ് മനസ്സിലായി എന്താണെന്ന്, അതായത് താങ്കൾ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ താങ്കളുടെ ബോഡി റിലാക്സ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ റിലാക്സ് ചെയ്ത് എടുക്കുമ്പോൾ ടൈമിങ് അല്ലെങ്കിൽ ഈ സ്വയംഭോഗം ചെയ്യാനായിട്ട് ഒരു പ്രഷർ കൊടുക്കുന്നില്ല ബോഡിക്ക്. എന്നുവെച്ചാൽ അത് സ്മൂത്തായിട്ട് നമ്മൾ സ്വയംഭോഗം ചെയ്യുകയാണ്. മറ്റേ നിങ്ങൾ നിന്നുകൊണ്ടാകുമ്പോൾ പ്രഷർ കൊടുക്കുകയാണ് അല്ലേ, ഭയങ്കരമായിട്ട് നിങ്ങളെ, നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലിനാണ് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുക, ബോഡി ഫുള്ളാണ് പ്രഷർ. പക്ഷെ എന്നാലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഈ നിന്നുകൊണ്ടുള്ള സ്വയംഭോഗത്തിൽ കുറച്ച് ടൈമിങ് എടുക്കുന്നതിന് കാരണം അങ്ങനെ നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യാൻ പാടില്ല ആരായാലും. ഇപ്പോൾ പറയും പലർക്കും ഇഷ്ടം നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുക, ഒരിക്കലും നിങ്ങൾ കിടന്നുകൊണ്ട് മാത്രമായിരിക്കും സ്വയംഭോഗം ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിക്ക്, അതായത് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതല്ലാതെ. നിങ്ങളുടെ ഈ നാഡി എന്ന് പറയുന്നത് നിങ്ങളുടെ തല തൊട്ട് കാല് വരെ ഉണ്ടല്ലോ, അപ്പോൾ ആ നാഡിയെല്ലാം നിങ്ങൾ സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കിടന്നുകൊണ്ടാകുമ്പോൾ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ബോഡിക്ക് ഒരു പെയിൻ വരികയോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഒന്നും വരികയോ ചെയ്യുന്നില്ല. അപ്പോൾ അതങ്ങനെ റിലാക്സായി ചെയ്യുന്നതാണ്, പെട്ടെന്ന് പോകുന്നു. അത് ബോഡിക്ക് ഇഷ്ടമാണ്, അത് സന്തോഷമാണ് ബോഡിക്ക്. അത് കാരണം സന്തോഷമായിട്ട് ബോഡി അത് സ്വീകരിക്കുകയാണ്, അതുകൊണ്ട് സന്തോഷം കിട്ടുന്നു. എന്നാൽ നിങ്ങൾ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോഡി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ അതിന് ഭയങ്കര സ്ട്രെയിൻ വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു, അതാണ് അങ്ങനെ. പിന്നെ നിങ്ങൾക്ക്
കാര്യങ്ങൾ, ടൈമിങ്ങും ടൈമിങ്ങും ഒക്കെ ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. കാരണം സ്വയംഭോഗം ചെയ്യുന്നത് നമ്മൾ അറ്റ കൈയാണ്. കാരണം നിർവാഹമില്ലാതെ വന്നാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ അല്ലേ. അതിൽ ഒരു സുഖം കണ്ടെത്തുക അല്ലെങ്കിൽ അതിൽ മറ്റുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ സ്വയംഭോഗം ചെയ്യുന്നത് തന്നെ അത്ര നല്ലതല്ല, നല്ല ഏർപ്പാടല്ല. നമ്മൾ ബന്ധപ്പെടുന്നത് പോലെയല്ല. ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം സന്തോഷം എന്ന് പറയുന്നത് അത് ഓക്കെയാണ്. പക്ഷെ ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ കിട്ടുന്നത് കുറച്ച് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ഒത്തിരി റിസ്ക്കുള്ള പണിയും അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നു, ചെയ്യാതെ പറ്റില്ല എന്നുള്ളത് മാത്രം. പക്ഷേ ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന, കാര്യങ്ങളൊക്കെ നന്നായി വരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ ബോഡിക്കും ഒരു സ്ട്രെയിനാണ്, നിങ്ങൾക്കും ഒരു സ്ട്രെയിനാണ്. സാധാരണ ഇത് നമ്മൾ ഭാര്യ ഭർത്താവ് തമ്മിൽ ബന്ധപ്പെടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ടൈമിംഗ് കിട്ടുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കിടന്നുകൊണ്ട് തന്നെ ചെയ്യുക, നിന്നുകൊണ്ട് ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ പ്രഷർ കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയുള്ള സമയം, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിന്നുകൊണ്ട് ചെയ്യാതിരിക്കുക, കിടന്നുകൊണ്ട് ചെയ്യുക. അപ്പം അതാണ് എനിക്ക് അഖിലിനോട് തരാനുള്ള മറുപടി. പിന്നെ അപ്പോൾ അഖിലിന് മറുപടി കിട്ടി സന്തോഷമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.